ലാലേട്ടൻ ചിത്രം എന്ന് പറയുന്നത് ഫാമിലി ഒന്നടക്കം തിയേറ്ററിലേക്ക് ഇറങ്ങും എന്നറിയാം. എങ്കിലും ചോദിക്കട്ടെ, സലാറുമായിട്ട് ഈ ചിത്രം ഫ്ലാഷ് ബേസ് ആണല്ലോ, സാർ എങ്ങനെ നോക്കിക്കാം? സലാർ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമയാണ്, ഒരു ആക്ഷൻ ബേസ്. അപ്പൊ ഇവർ അത് പോയി കാണുക, അത് കണ്ടു കഴിയുമ്പോഴത്തേക്കും അന്നേരം നേരിട്ട് ഉണ്ടാവും, അത് കഴിഞ്ഞ് വന്ന് കണ്ടാലും മതി, അതൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇത് കൂടുതലും എനിക്ക് തോന്നുന്നത് ആക്ഷൻ ഒന്നുമില്ല, ഇതങ്ങനത്തെ ഒരു ഫാമിലി ഇമോഷൻ അങ്ങനെ ഇഷ്ടപ്പെടുന്നുള്ളവരായിരിക്കും ആദ്യം വരുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇതൊരു ബേസിക്കലി ഞാൻ ചെയ്യുന്ന സിനിമയായിട്ടാണ് എല്ലാ ഫാമിലി എന്ന് പറയുന്ന ഒരു ഇതിലാണ് എപ്പോഴും ചെയ്യുന്നത്. അപ്പം എൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് ഫാമിലിയാണ്. നേരത്തെ ചെറുപ്പക്കാരും അവരാരും കാണരുതെന്നല്ല, അവരും വന്ന് കാണണം എന്നുള്ള സ്ഥലത്തുണ്ട്, അത് അവരുടെ ചോയ്സാണ്. ഇപ്പോൾ ഞാൻ എവിടെയോ കണ്ടു നമ്മുടെ ട്രെയിലറെല്ലാം വന്നു കഴിഞ്ഞപ്പം ഒരു പയ്യൻ എഴുതിയിട്ടുണ്ട്, ആ നേരെ ട്രെയിലർ കൊള്ളാം, അപ്പം മോർണിംഗ് ഷോയ്ക്ക് സലാറിന് പോകാം, എന്നിട്ട് ആഫ്റ്റർനൂണ് നേരെ കാണാം. അവര് തീരുമാനിച്ചു കഴിഞ്ഞു, അത് അയാളുടെ ചോയ്സാണ്, മനസ്സിലായി. വിശ്വാസമുണ്ട്, പക്ഷെ ആന്റണിക്കും കഥ ഇഷ്ടമാണ്. പ്രൊഡ്യൂസർ ആണെന്ന് പറഞ്ഞാൽ വിത്യാസം വന്നു, ഓക്കെ ആ നമ്മുടെ പരിചയമുള്ള ഒരാളല്ലോ ചോദിച്ചത്, അങ്ങനെയല്ല. സിനിമ കഥ കേൾക്കുമ്പോൾ ആന്റണിക്ക് ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. ആന്റണിക്ക് നിങ്ങൾക്ക് ആർക്കും അറിയാൻ പറ്റാത്ത ഞാൻ പറയാം, പണ്ട് ഞാൻ വേറൊരു എൻ്റെ രണ്ടാമത്തെ പടം മമ്മി ആൻഡ് മീ എന്ന് പറയുന്ന സിനിമ, അതിൻ്റെ പ്രൊഡ്യൂസർ ജോയ് തോമസ്. ജോയ് തോമസ് കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് ആന്റണി തരും, അദ്ദേഹം പറഞ്ഞു ആന്റണി എടുത്ത് അന്ന് ഞാൻ ആന്റണിയെ അറിയാം, പക്ഷെ ഞാൻ സിനിമ ചെയ്തിട്ടില്ല, ഒന്ന് കഥ പറയണം എനിക്ക് എന്ന് പറഞ്ഞു. ഞാൻ അവിടുത്തെ പ്രൊജക്റ്റ് ഇറക്കിയില്ല, നിൽക്കണം അദ്ദേഹം ചെയ്യുന്ന പടങ്ങളെ വേണ്ട. ഞാൻ ചെന്ന് ആ കഥ പറഞ്ഞപ്പോൾ ആന്റണി എഴുതിയൊരു ഉഗ്രൻ സിനിമയാണ് ജോയ് തീർച്ചയായിട്ടും ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം ആ കഥ കേട്ടിട്ട് അദ്ദേഹം ഇത്തിരി ഇഷ്ടമായാലാണ് പ്രൊഡ്യൂസർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ചിന്തിക്കുന്നു. ഇപ്പം ജിത്തു സാറ് ത്രില്ലർ എലമെന്റ്സ് ഇല്ല എന്ന് പറയുമ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോള് വരുന്ന ഇതൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ജയിച്ചിട്ടുണ്ട്. ഒരു മറ്റേ മൈമൊക്കെ വെച്ചിട്ടുള്ള ഒരു സാധനമായിരുന്നു ടെസ്റ്റ്, ഒരു ഹോപ്പില്ല. അല്ല ഇതിനെന്നറിയോ അത് പറ്റിയത് എവിടെയാണെന്നറിയോ, ദൃശ്യം ചെയ്തപ്പോൾ ഞാനതിനെ ഒരു ഫാമിലി ഡ്രാമ പോലെ ഞാനത് എൻ്റെ മനസ്സിലായില്ല, കാരണം രണ്ട് ഫാമിലി തമ്മിലുള്ള ഒരു മത്സരമാണ്, അതിനകത്തൊരു ക്രൈമും വന്നു ക്ലൈമാക്സിൽ ഒരു സർപ്രൈസിങ് എലമെൻറ്റ് വന്നു. എൻ്റെ ഒരു അബദ്ധത്തിനും ഒരു പേടി കൊണ്ടാണോ ടെൻഷൻ കൊണ്ടാണോ ഈ ടു ഇറങ്ങിയ സമയത്ത് ഞാൻ ഇങ്ങനെ അറിയാതെ കയറി പറഞ്ഞു വരും, ഇതിനകത്ത് അങ്ങനെ വലിയ ട്വിസ്റ്റ് ഒന്നും ഇല്ലാതെ, കാരണം ടെൻഷൻ കൊണ്ട് പറഞ്ഞതാണ്. അത് കഴിഞ്ഞ പിന്നെ ഞാൻ പറയുന്നതായി വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ ഇതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു, ക്രൈം ഉണ്ടിരുന്നു ഇതുവരെ ഞാൻ ചെയ്യുന്ന സിനിമയിലേക്ക് ഒരു ക്രൈം നടക്കുന്നു, അത് നടന്നു കഴിയുമ്പോൾ എവിടെയോ ഒളിച്ചിരിക്കുന്ന ഒരു കൾപ്രിറ്റ് അയാളെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നു, അങ്ങനെയൊക്കെ ഒരു പാറ്റേൺ. ആ സെക്ഷനാണ് ഞാൻ ഇത്രയും നാൾ ബുക്ക് ചെയ്തത്. ഇത് അവിടെയും ആ ക്രൈം കണ്ടുപിടിച്ചു കഴിഞ്ഞ ഒരു കോടതി ഉണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഇവിടെ ഒരു ക്രൈം നടക്കുന്നു, 5 മിനിറ്റ് നിങ്ങൾക്ക് മനസ്സിലായി ആരാ ചെയ്തത് എന്താണ് ക്രൈം എല്ലാം മനസ്സിലായി. അവിടുന്ന് അതെടുത്ത് നമ്മൾ കോടതിയിലേക്ക് പ്രവേശിച്ചു ചെയ്യുന്നു, കോടതിയിൽ എന്താണ് നടക്കുന്നത്, ഈ ഒരു കോടതിയിൽ ഒരു കേസ് ചെല്ലുമ്പോൾ ഏതൊക്കെ രീതി പ്രോസിക്യൂഷനും ഡിഫൻസും തമ്മിൽ എന്തൊക്കെ രീതിയിൽ കളികൾ നടക്കാം. അപ്പം ഞാൻ ഇതിനകത്ത് ഒത്തിരി നമുക്ക് അറിയാൻ മേലാത്ത പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഇതിനകത്ത് എത്ര പേരുണ്ട് കോടതിയുടെ പ്രൊസീജിയേഴ്സ് അറിയാവുന്നവർ. അപ്പം നിങ്ങൾ ചെന്നിരിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് 100% എല്ലാവരും കോടതി പോകാത്തവർക്ക് ഓ ഇങ്ങനെയാണല്ലേ കോടതിയിൽ ഇങ്ങനെയൊക്കെ പറയാം, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, ഓ ഇങ്ങനെയാണ്. ഇപ്പം നമ്മൾ എന്ത് കൊണ്ടുവരുമ്പോൾ ചുമ്മാ കൊണ്ടേ ഒരു സാധനം കൊടുക്കാൻ പറയാം, അതിന് പെറ്റീഷൻ ഇട്ട് അങ്ങനെ ഇതെല്ലാം ഞാൻ ശാന്തിയെ കൊണ്ട് അത് എഴുതിച്ചു. അത് അതാ ശാന്തി പറഞ്ഞു എഴുതിയത് എല്ലാം ഉണ്ടെങ്കിൽ ഞാൻ പേടിച്ചു, എന്നിട്ട് ഞാൻ നോക്കി അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എടുക്കുക, എന്നിട്ട് എല്ലാം ചെറുതായിട്ട് ചെറുതായിട്ട് മെൻഷൻ ചെയ്ത് കണക്ട് ചെയ്ത് വിഷ്വലി. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം, ഒരു ഷോട്ടിലുണ്ട് ജഡ്ജി ഇങ്ങനെ ചെയ്യാൻ നേരത്ത് അവിടെ ഒരു കലണ്ടർ ഉണ്ടാവും, ശാന്തി വരും അവരൊരു കലണ്ടർ ഉണ്ടാവും, അടുത്ത പോസ്റ്റിംഗ് പുള്ളി കലണ്ടറിലേക്ക് പോകും. അങ്ങനെ 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 കൊച്ചു കൊച്ചു സാധനങ്ങളുണ്ട്, ഇതെല്ലാം നമ്മൾ പറ്റുന്ന പോലെ എല്ലാത്തിനും ഇൻകോർപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ആംബിയൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞാൽ സാറിനോട് പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലായത് ഇങ്ങനെ ഇങ്ങനെ നടക്കാവുള്ളൂ പുറത്ത് ചെയ്യരുത്, അന്നേരം ഞാൻ കേൾക്കുന്നത് അത് ഞങ്ങളെ ഡിസ്കഷനിൽ ഉണ്ടായിട്ടില്ല. അപ്പം ഒരു കോടതി എക്സ്പീരിയൻസ് ഒരു റിയൽ കോടതി 100% അല്ല, ഒരു 60-70%.